ബിഗ് ബോസ് മലയാളം സീസൺ 6 വളരെയധികം പ്രേക്ഷക പിന്തുണ ലഭിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മോൾ ഷൈൻ ഇന്ത്യയും ബനീജയും ചേർന്ന് നിർമ്മിച്ച ഇന്ത്യൻ റിയാലിറ്റി ടെലിവിഷൻ ഷോ ആണ് ബിഗ് ബോസ്. 2018 സെപ്റ്റംബറിൽ ആദ്യമായി മലയാളത്തിൽ ഇത്തരത്തിലൊരു ഷോ ഏഷ്യാനെറ്റിൽ ആരംഭിക്കുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് കൗതുകമായിരുന്നു. മലയാള ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പുതിയൊരു കോൺസെപ്റ്റ്, വ്യത്യസ്തമായ ഒരു ഷോ എന്നത് തന്നെയായിരുന്നു കൗതുകത്തിന് കാരണം. ഓരോ സീസണും കഴിയും തോറും പ്രേക്ഷക പിന്തുണ കൂടി വരികയും അക്സെപ്റ്റൻസ് കൂടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നത് ഷോയുടെ വിജയം തന്നെയാണ്. കഴിഞ്ഞ 5 സീസണുകളെക്കാളും വ്യത്യസ്തത വരുത്തിക്കൊണ്ട് ഒരു മാറ്റ് പിടിക്കൽ നടത്തിക്കൊണ്ട് തന്നെ തുടങ്ങിയതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 6-ാമത്തെ സീസൺ. 6-ാമത്തെ ആഴ്ചയിലൂടെ ഈ ബിഗ് ബോസ് സീസൺ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ ഒരു ബിഗ് ബോസിലും നടക്കാത്ത തരത്തിലുള്ള സംഭവ വികാസങ്ങളും ട്വിസ്റ്റുകളും ഒക്കെ കൊണ്ട് ഷോയുടെ റീച്ച് നല്ല രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കാത്തക്ക വണ്ണം TRP റേറ്റിംഗ് കൂടുന്നതിനനുസരിച്ച് തന്നെ GRP റേറ്റിംഗും കൂടുമ്പോൾ 37 ദിവസം കൊണ്ട് GRP റേറ്റിംഗിൽ ഡബിൾ സെഞ്ചുറി അടിക്കാൻ ബിഗ് ബോസിന് കഴിഞ്ഞു എന്നതും ഷോയുടെ വൻ വിജയത്തെ സൂചിപ്പിക്കുന്നു. ആദ്യത്തെ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാളും കാഴ്ചക്കാരുടെ എണ്ണം വൻതോതിൽ വർദ്ധിക്കുന്നതിന് മത്സരാർത്ഥികൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന കണ്ടന്റുകളെ പറ്റിയുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളും ഒരു കാരണമാണെന്ന് തന്നെ മനസ്സിലാക്കണം. വൈവിധ്യമാർന്ന 19 മത്സരാർത്ഥികളുടെ ഒരു ഗ്രൂപ്പാണ് തുടക്കത്തിൽ ബിഗ് ബോസ് ഹൌസിലേക്ക് പ്രവേശിച്ചത്. ഈ സീസണിലെ മിക്സിൽ സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും പൊതുജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 2 സാധാരണക്കാരും ഉൾപ്പെട്ടിരുന്നു. പിന്നീട് പല കാര്യങ്ങൾ കൊണ്ടും പലരുടെയും അപ്രതീക്ഷിത കൊഴിഞ്ഞുപോക്കുകൾക്കും പ്രേക്ഷക വിധി പ്രകാരമുള്ള കൊഴിഞ്ഞുപോക്കുകൾക്കും ശേഷം 29-ാം ദിവസം 6 പുതിയ ഹൗസ്മേറ്റ്സുകൾ വൈൽഡ്കാർഡുകളായി ബിഗ് ബോസ് ഹൌസിലേക്ക് എത്തുകയായിരുന്നു. മത്സരാർത്ഥികളുടെ ഈ കൊത്തൊഴുക്ക് ബിഗ് ബോസിന്റെ ഏത് അനുരൂപീകരണത്തിലും അവതരിപ്പിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ പേരുള്ള സീസണായി മാറ്റുകയാണ്. ഇനിയും വൈൽഡ്കാർഡുകൾ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറി വരാനുള്ള സാധ്യതകളെ തള്ളിമാറ്റാനാവില്ല. ആദ്യത്തെ ആഴ്ച രതീഷ് കണ്ടന്റുകൾ ഉണ്ടാക്കി പല വിവാദ പരാമർശങ്ങളും സൃഷ്ടിച്ചു. അതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടപ്പോൾ 2-ാം ആഴ്ചയുടെ അവസാനത്തിൽ മറ്റൊരു ചരിത്രപരമായ മുഹൂർത്തം സൃഷ്ടിക്കുകയായിരുന്നു സിജോയും റോക്കിയും. ഇതുവരെ ഒരു സീസണുകളിലും സംഭവിക്കാത്ത തരത്തിലുള്ള ഒരു ഫിസിക്കൽ അസോൾട്ടും നിയമലംഘനവും ആ വീട്ടിൽ നടക്കുകയും അത് ചർച്ചയാവുകയും അതിന്റെ പേരിൽ റോക്കി പുറത്താവുകയും സിജോ ആശുപത്രിയിലാവുകയും ഒക്കെ ചെയ്തപ്പോൾ പ്രേക്ഷകരിൽ ആകാംക്ഷയും കൗതുകവും കൂടുകയായിരുന്നു. 37 ദിവസം കൊണ്ട് വീടിനുള്ളിൽ സംഭവിച്ചതെല്ലാം നല്ലതിനായിരുന്നു എന്നാണ് ബിഗ് ബോസ് പ്രേമികളുടെ ആശ്വാസം. പവർ ടീം എന്ന് പറയുന്ന ഒരു പുതിയ കോൺസെപ്റ്റ് പുതുതായി ഇൻക്ലൂഡ് ചെയ്തപ്പോഴും അത് ഗെയിം ചേഞ്ചിങ് മൊമെന്റ് ആവുകയായിരുന്നു. നിലവിൽ ബിഗ് ബോസ് ഷോയുടെ GRP റേറ്റിംഗ് 210 എത്തി നിൽക്കുമ്പോൾ ഇനിയും പ്രേക്ഷക പിന്തുണയും സ്വീകാര്യതയും വർദ്ധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.